നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മേപ്പാടി പഞ്ചായത്ത് ഓഫീസിൽ മോഷണം. ഫയലുകളും ജനസേവാ കേന്ദ്രത്തിൽ നിന്ന് 2000 രൂപയും നഷ്ടപ്പെട്ടു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. മാനന്തവാടി പഴശ്ശികുടീരത്തിലെ ചന്ദനമരം മോഷണം പോയ സംഭവം വനം വകുപ്പ് അന്വേഷണം തുടങ്ങി. സംഭവത്തിലെ കുറ്റക്കാരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ചാർജ് ഓഫീസറെ ഉപരോധിച്ചു. ചാർജ് ഓഫീസർ മോശമായി പെരുമാറിയെന്നാരോപിച്ച് ഉപരോധത്തിനിടെ വാക്കേറ്റം. കുടിയേറ്റ മേഖലയിലെ വരൾച്ച കെടുതി പ്രദേശങ്ങളിലെ കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം. ജില്ലാ ഭരണകൂടം ജനപ്രതിനിധികളെ അവഗണിച്ചെന്ന്. ജനപ്രതിനിധികളെ മാറ്റി നിർത്തിയ ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട് പ്രതിഷേധാർഹമെന്ന് MLIC ബാലകൃഷ്ണൻ. വരൾച്ച സംബന്ധിച്ച റിപ്പോർട്ട് കൃഷിമന്ത്രി ജില്ലയിലെത്തി ജനപ്രതിനിധികളുമായി സംസാരിച്ച ശേഷം മാത്രമെന്നും MLA. മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ ബ്രെഡും പാലും വിതരണം നിലച്ചു. കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി സെക്രട്ടറിയെ ഉപരോധിച്ചു. നാളെ മുതൽ ബ്രെഡും പാലും വിതരണം ചെയ്യുമെന്ന് DPC ഉറപ്പ്. വയനാട് ഡിവിഷൻ മാനേജറായിരുന്ന വിനീത് വി മാത്യുവിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 3 ആണ്ട്. COA ബത്തേരി മേഖല അനുസ്മരിച്ചു. വിനീതിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ വയനാട് ഡിവിഷന്റെ പ്രണാമം. ദേശീയപാത 766 രാത്രിയാത്രാ നിരോധനം. യുവജന കൂട്ടായ്മ ഫ്രീഡം ടു മൂവ് രാപ്പകൽ സമരം ആരംഭിച്ചു. രാത്രിയാത്രാ നിരോധനം ചർച്ച ചെയ്യുമെന്ന് BJP MP PC മോഹൻ. വിഷയത്തിൽ കോടതിക്ക് പുറത്തുള്ള സാധ്യതകൾ ആരായുമെന്നും MP. പുൽപ്പള്ളിയിലെ അനധികൃത മത്സ്യമാംസ മാർക്കറ്റ് അടച്ചുപൂട്ടാൻ നടപടിയായില്ല. മാർക്കറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. പഴകിയ മത്സ്യം വിറ്റെന്ന സാനിറ്ററി ഇൻസ്പെക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റ് അടച്ചിടാൻ തീരുമാനിച്ചതായി പുൽപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രകാശ്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് മാർക്കറ്റിലെ വ്യാപാരികൾ. വിശദമായ വാർത്തകളിലേക്ക്. മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ കള്ളൻ കയറി. വെള്ളിയാഴ്ച രാത്രിയിലാണ് കോൺഫറൻസ് ഹാളിന്റെ പൂട്ട് തകർത്ത മോഷ്ടാവ് അകത്ത് കടന്നത്. ഫയലുകൾ നഷ്ടപ്പെട്ടതായി സംശയം. വെള്ളിയാഴ്ച രാത്രിയിലാണ് മേപ്പാടി പഞ്ചായത്ത് ഓഫീസിൽ കള്ളൻ കയറിയത്. കോൺഫറൻസ് ഹാളിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്ന കള്ളൻ സെക്രട്ടറിയുടെയും പ്രസിഡന്റേയും മുറികളിൽ നിന്നും ഫയലുകൾ മോഷ്ടിച്ചതായും സംശയിക്കുന്നു. ജനസേവാ കേന്ദ്രത്തിൽ നിന്നും 2000 രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സഹദ് പറഞ്ഞു. നമ്മൾ 3 ബ്ലോക്കായിട്ടാണ് പഞ്ചായത്തിനകത്ത് കൂട്ടാറുള്ളത്. ഒന്ന് എൻ്റെ ബാക്കിലുള്ള ഗ്രില്ല്, അതുപോലെ അതിനകത്തുള്ള 2 ഡോറുകൾ, അതെല്ലാം തുറന്ന് അകത്ത് കയറി പ്രസിഡന്റ് റൂം, സെക്രട്ടറി റൂം, അക്കൗണ്ടൻ്റ് റൂം, അങ്ങനെ എല്ലാ വിധത്തിലുള്ള സാമ്പത്തികപരമായിട്ട് അക്കൗണ്ടിന് അവിടെ തന്നെ സാമ്പത്തികപരം പണം ഉണ്ടാവാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവർ കയറിയിട്ടുള്ളത്. അലമാരകൾ, മേശ എല്ലാം തട്ടിപ്പൊളിച്ച് വലിച്ചു വയറിട്ടിട്ടുള്ളത്. പണമാണെങ്കിലും പ്രധാനപ്പെട്ട ഫയലുകളാണെങ്കിലും എന്താണ് പോയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കാൻ ഇപ്പോൾ കഴിയില്ല. ഈ സാഹചര്യത്തിൽ കഴിയില്ല. പോലീസും മറ്റുള്ള മേധാവി വന്ന് പരിശോധന ശേഷം മാത്രമേ ഞങ്ങൾക്ക് അകത്ത് കയറാൻ കഴിയുള്ളൂ. സംഭവത്തിൽ മേപ്പാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. വയനാട് ന്യൂസ്, മേപ്പാടി. കുടിയേറ്റ മേഖലയിലെ വരൾച്ച കെടുതി പ്രദേശങ്ങൾ സന്ദർശിക്കാൻ കേന്ദ്ര സംഘം എത്തിയപ്പോൾ ജില്ലാ ഭരണകൂടം ജനപ്രതിനിധികളെ അവഗണിച്ചതായി പുൽപ്പള്ളി മുള്ളൻകുള്ളി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ജില്ലാ ഭരണകൂടം ജനാധിപത്യ മര്യാദകൾ കാണിച്ചില്ലെന്നും കൃഷി നശിച്ച പല സ്ഥലങ്ങളും സംഘത്തെ കാണിക്കാതെ കർഷകരെയും ജനപ്രതിനിധികളെയും അവഗണിക്കുകയായിരുന്നുവെന്നും ആരോപണം. ജില്ലയിൽ ഏറ്റവും അധികം വരൾച്ച അഭിമുഖീകരിക്കുന്ന പഞ്ചായത്തുകളാണ് പുൽപ്പള്ളി, മുള്ളൻകുള്ളി. കുടിവെള്ളം പോലുമില്ലാതെ നട്ടം തിരിയുന്ന ജനങ്ങളും വളർത്തുമൃഗങ്ങളും നാടിന്റെ വേദനയായിക്കൊണ്ടിരിക്കുകയാണ്. കുരുമുളക്, കാപ്പി, തെങ്ങ്, കവുങ്ങ് എന്നിവ കത്തുന്ന ചൂടിൽ കരിഞ്ഞുണങ്ങിയ അവസ്ഥയാണ്. ഈ പ്രശ്നങ്ങൾ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നിരവധി തവണ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് കേന്ദ്ര സംഘത്തെ അയക്കാൻ തയ്യാറായത്. ജനങ്ങളുടെ വികാരം നേരിട്ടറിയിക്കാൻ കഴിയുന്ന ജനപ്രതിനിധികൾക്ക് കേന്ദ്ര സംഘത്തെ കാണാനോ പ്രദേശങ്ങളിൽ സംഘത്തോടൊപ്പം ഒന്നിച്ചു പോകുന്നതിനോ അനുമതി നൽകാത്ത ജില്ലാ ഭരണകൂടം ജനാധിപത്യ മര്യാദ കാണിക്കാൻ തയ്യാറായില്ലെന്നും പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന വരൾച്ചാ കെടുതികൾ മൂലം കൃഷി നശിച്ച കൃഷിയിടങ്ങൾ സന്ദർശിക്കാനും തയ്യാറാകാതെ ജില്ലാ കളക്ടറും ചില ഉദ്യോഗസ്ഥരും ചേർന്ന് ജനപ്രതിനിധികളെ അപ്പാടെ ഒഴിവാക്കിയാണ് കേന്ദ്ര സംഘം കാണുന്നതിനുള്ള സ്ഥലം സന്ദർശിച്ചത്. ഇതുമൂലം സംഘങ്ങൾ സഞ്ചരിച്ച സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങളുടെ ദുരിതങ്ങൾ സംഘത്തെ ബോധ്യപ്പെടുത്താനോ ജില്ലാ ഭരണകൂടം അനുവദിച്ചില്ലെന്നും ജില്ലാ ഭരണകൂടത്തിന്റെ ഇത്തരം നടപടി പ്രതിഷേധാർഹമാണെന്നും ജനപ്രതിനിധികൾ പറഞ്ഞു. വരൾച്ചാ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിന് വന്ന കേന്ദ്ര സംഘം ജനപ്രതിനിധികളെ ഒഴിവാക്കി പ്രദേശങ്ങൾ സന്ദർശിച്ച നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ജില്ലയിലെ ഏറ്റവും അധികം വരൾച്ച നേരിടുന്ന 2 പഞ്ചായത്തുകളാണ് പുൽപ്പള്ളിയും മുള്ളൻകുള്ളി. കുടിവെള്ളം പോലുമില്ലാതെ ജനങ്ങൾ നട്ടം തിരിയുന്ന അവസ്ഥയാണ്. വളർത്തുമൃഗങ്ങളെ അടക്കം പരിപാലിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ട് നേരിടുന്നു. അതുപോലെ തന്നെ
വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദു പ്രകാശ്, ഗിരിജ കൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ശിവരാമൻ പാറക്കുഴി, അനിൽ മോൻ, പി എ പ്രകാശൻ, തോമസ് പാഴുക്കാല, ശോഭന പ്രസാദ്, സിന്ധുബാബു, ജിൻസി ജോസഫ്, ജിന ഷാജി, ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. കേന്ദ്ര സംഘം വരൾച്ച മേഖല സന്ദർശിക്കാനെത്തിയപ്പോൾ ജില്ലയിലെ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളെ മാറ്റി നിർത്തിയ ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ. ഇത്തരം നടപടിക്കെതിരെ സംസ്ഥാന സർക്കാരിന് പ്രശ്നത്തിന്റെ ഗൌരവം ബോധ്യപ്പെടുത്തുമെന്നും കൃഷിമന്ത്രി ഈ മാസം അവസാനം ജില്ലയിലെത്തി ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ വരൾച്ച സംബന്ധിച്ച റിപ്പോർട്ട് നൽകുകയുള്ളൂവെന്നും എം എൽ എ പറഞ്ഞു. ഈ ജില്ലയിലെ അവസ്ഥ പഠിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംഘം ഇവിടെ ഒന്നോ രണ്ടോ ദിവസം നിന്ന് ഇവിടുത്തെ കർഷകരോടും ഇവിടുത്തെ ജനപ്രതിനിധികളോടും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോടും ചർച്ച നടത്തണമായിരുന്നു. ഇവിടെ മുള്ളംകൊല്ലി പുൽപ്പള്ളി മേഖലയിൽ സന്ദർശിക്കാൻ വരുന്നെന്ന് വാർത്ത കണ്ടു, പിന്നെ അറിയാൻ കഴിഞ്ഞത് കേന്ദ്ര സംഘം വന്ന് പോയി എന്നാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു സമീപനം ആര് തന്നെ സ്വീകരിച്ചാലും അത് ശരിയല്ല. കർഷകരുടെ അഭിപ്രായമാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആവശ്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രൂക്ഷമായ വരൾച്ച നേരിടുന്ന പുൽപ്പള്ളി മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിൽ മാസങ്ങളായി കുടിവെള്ളമില്ലെങ്കിലും കേന്ദ്ര സംഘം എത്തിയപ്പോൾ കുടിവെള്ളം എത്തിച്ച റവന്യൂ വകുപ്പ്. കേന്ദ്ര സംഘം സന്ദർശനം നടത്തുന്ന പ്രദേശങ്ങളിലും കോളനികളിലുമാണ് 10 വാഹനങ്ങളിൽ റവന്യൂ വകുപ്പ് വെള്ളമെത്തിച്ചത്. പുൽപ്പള്ളി മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കണമെന്ന് മാസങ്ങൾക്ക് മുമ്പേ ആവശ്യപ്പെട്ടതാണ്. എന്നാൽ ഇതുവരെ നടപടിയുണ്ടായിരുന്നില്ല. പക്ഷേ കേന്ദ്ര സംഘം സന്ദർശനം നടത്തുമെന്ന് ഉറപ്പായതോടെ മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ മാത്രം റവന്യൂ വകുപ്പ് കുടിവെള്ളം വിതരണം ചെയ്യുകയായിരുന്നു. 10 വാഹനങ്ങളിലാണ് കേന്ദ്ര സംഘം സന്ദർശനം നടത്തുന്ന പാതയോരങ്ങളിലെ കോളനികളിലും കുടിവെള്ള വിതരണം നടത്തിയത്. അതേസമയം വണ്ടിക്കടവ് ആദിവാസി കോളനിയിൽ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ രാവിലെ 9 തന്നെ വാഹനത്തിൽ കുടിവെള്ളം എത്തിച്ചു. എന്നാൽ കേന്ദ്ര സംഘം വന്നാൽ മാത്രം കുടിവെള്ളം വിതരണം ചെയ്താൽ മതിയെന്ന് നിർദ്ദേശം നൽകിയതോടെ രാവിലെ 9 മുതൽ ഉച്ചവരെ കുടിവെള്ളം നൽകാൻ തയ്യാറായില്ലെന്ന പരാതിയുമായി കോളനിക്കാർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് കേന്ദ്ര സംഘം സ്ഥലത്തെത്തിയതിനു ശേഷമാണ് അധികൃതർ കുടിവെള്ള വിതരണം ചെയ്യാൻ തയ്യാറായതത്രേ. മാസങ്ങളായി പഞ്ചായത്തും റവന്യൂ വകുപ്പും വിവിധ വാർഡുകളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നതിന് ടാങ്കുകൾ സ്ഥാപിച്ചുവെങ്കിലും ഇതുവരെ കുടിവെള്ള വിതരണം ചെയ്യാൻ ആരംഭിച്ചിട്ടില്ല. എന്നാൽ സംഘത്തിന്റെ വരവ് മുന്നിൽ കണ്ട് പുൽപ്പള്ളി മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിലെ മുഴുവൻ കുടിവെള്ള ടാങ്കുകളിലും വെള്ളം നിറയ്ക്കുകയായിരുന്നു. ഇതിനി തുടർ ദിവസങ്ങളിൽ ഉണ്ടാകില്ലെന്നുമാണ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന വിവരം. മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന മുഴുവൻ മേഖലകളിലും കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനത്തോടനുബന്ധിച്ചെങ്കിലും കുടിവെള്ളം ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് കോളനിക്കാരും നാട്ടുകാരും. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. ജില്ലാശുപത്രിയിൽ രോഗികൾക്ക് നൽകുന്ന ബ്രെഡും പാലും വിതരണം നിലച്ചതിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി സെക്രട്ടറിയെ ഉപരോധിച്ചു. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഡിപിസി ഡോക്ടർ അഭിലാഷ് സമരക്കാരുമായി ചർച്ച നടത്തി. നാളെ മുതൽ ബ്രെഡും പാലും വിതരണം ചെയ്യാമെന്ന ലഭിച്ച ഉറപ്പിനുമേലാണ് സമരം അവസാനിപ്പിച്ചത്. ഡെനിസ് കണിയാരം, മുജീബ് കോടിയോടൻ, എം ജി ബിജു, അസീസ് വാളാട്, എക്കണ്ടി മൊയ്തുട്ടി, ജേക്കബ് സെബാസ്റ്റ്യൻ, എം വി ശശികുമാർ, ധനേഷ് വാര്യർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. രോഗികൾക്ക് മുട്ടയും പാലും എത്തിച്ചു കൊടുക്കാൻ പറ്റാവുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ. നിങ്ങൾ ഡി എച്ച് എസ് അടക്കം വിളിച്ചു പറഞ്ഞ് പെൻഡിംഗ് ഉള്ള പൈസ അടിയന്തരമായി എത്തിക്കാനുള്ള സംവിധാനമാക്കണം. ആദിവാസി ആളുകൾ ഭക്ഷണമില്ലാതെ ആ ആശുപത്രിക്കുള്ളിൽ നരകയാതന അനുഭവിക്കുക. ഇത് മുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഡി എം ഒയുടെയും പ്രശ്നമില്ല, ഡി എച്ച് എസ് പൈസ കൊണ്ട് തരട്ടില്ല. അതെ അതെ, ആ അലോട്ട്മെന്റ് ഇപ്പൊ ഞാൻ ഡി എം ഒ പോയിട്ട് ഇതിപ്പോ നമ്മള് ഡി എം ഒ ഫോർവേഡ് ചെയ്താ ഈ ഡേറ്റുകളില് ഇത്രയും ഡേറ്റുകളില് ഇവിടുന്ന് ഈ ലെറ്റർ പോയിട്ടുണ്ട്. ലെറ്റർ പോയിട്ടുണ്ട്. സംസ്ഥാന പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള മാനന്തവാടി പഴശ്ശികുടീരത്തിലെ ടിക്കറ്റ് കൗണ്ടറിന് സമീപത്ത് നിന്ന് ചന്ദനമര കഷ്ണങ്ങൾ പിടികൂടിയ സംഭവത്തിൽ വനംവകുപ്പ് ഫ്ളയിംഗ് സ്ക്വാഡ് അന്വേഷണം ആരംഭിച്ചു. രഹസ്യവിവരത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് 3 കഷ്ണം ചന്ദനമരങ്ങൾ കണ്ടെത്തിയത്. മരത്തിന്റെ കാതലായ ഭാഗം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് 3 കഷ്ണം ചന്ദനമരങ്ങൾ കണ്ടെത്തിയത്. മരത്തിന്റെ കാതലായ ഭാഗം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള സ്ഥലത്ത് മുൻപ് നിരവധി ചന്ദനമരങ്ങൾ ഉണ്ടായിരുന്നു. ഇവ മുറിച്ചു കടത്തിയതായും ആരോപണമുയർന്നിരുന്നു. ചന്ദനമരം മോഷണം പോയതുമായി ബന്ധപ്പെട്ട് 2013 പോലീസിലും വനംവകുപ്പിലും പരാതികൾ നൽകിയതായി പറയപ്പെടുന്നുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച രേഖകൾ ലഭിക്കുകയോ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചതായോ വ്യക്തമല്ല.
ചന്ദനമരം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മുൻപ് ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനെതിരെയും ആരോപണമുണ്ട്. പിടികൂടിയ മരകഷ്ണങ്ങൾ സീൽ ചെയ്ത പഴശ്ശികുടീരം ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചതായും കൂടുതൽ തെളിവുകൾ ലഭിച്ച ശേഷം കേസെടുക്കുമെന്നും വയനാട് ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ പി പത്മനാഭൻ പറഞ്ഞു. അതേസമയം പഴശ്ശികുടീരത്തിലെ രണ്ട് താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതാണ് മരം മോഷണം പോയ വിവരം ഇപ്പോൾ പുറത്താകാൻ കാരണമെന്നും പറയപ്പെടുന്നുണ്ട്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ഇവിടെ യാതൊരു തെളിവുമില്ലാതെ ഇവിടെ സൂക്ഷിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇപ്പൊ അതിനെക്കുറിച്ച് ഇതിന്റെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് വളരെ കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇതുവരെ ഒരു ഉദ്യോഗസ്ഥനെ കണ്ടിട്ടില്ല. ഇന്നലെ ഉദ്യോഗസ്ഥൻ വന്ന് ആ സാധനം കസ്റ്റഡിയിലെടുത്ത് വെച്ചതല്ലാണ്ട് മറ്റ് നടപടികളൊന്നും നടന്നതായിട്ട് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. വളരെ ഗൗരവമായിട്ടാണ് പാർട്ടി ഈ വിഷയം കാണുന്നത്. അടിയന്തരമായിട്ട് ഇതിന്റെ അകത്ത് അന്വേഷണം നടത്തി ഇതിൽ കുറ്റക്കാരായിട്ടുള്ള ഏത് ഉദ്യോഗസ്ഥരാണോ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വയനാട് ന്യൂസ്, മാനന്തവാടി. സംസ്ഥാന പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള മാനന്തവാടി പഴശ്ശികുടീരത്തിന്റെ ടിക്കറ്റ് കൌണ്ടറിന്റെ സമീപത്തു നിന്ന് ചന്ദനത്തടികൾ കണ്ടെത്തിയ സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ചാർജ് ഓഫീസറെ ഉപരോധിച്ചു. സമരക്കാരോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ച് നേതാക്കളും ഓഫീസറും തമ്മിൽ വാക്കേറ്റമുണ്ടായി. സംസ്ഥാന പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള മാനന്തവാടി പഴശ്ശികുടീരത്തിലെ ടിക്കറ്റ് കൌണ്ടറിന് സമീപത്തു നിന്ന് ചന്ദനമരം തടിക്കഷ്ണങ്ങൾ കണ്ടെടുത്തുമായി ബന്ധപ്പെട്ട് നിസ്സംഗത പുലർത്തുന്ന ചാർജ് ഓഫീസറിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ ചാർജ് ഓഫീസറെ ഉപരോധിച്ചത്. ഇതിനിടയിൽ മോശമായി നേതാക്കളോട് പെരുമാറിയെന്നാരോപിച്ച് പ്രവർത്തകരും ചാർജ് ഓഫീസറും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പുരാവസ്തു വകുപ്പ് ഡയറക്ടറുടെ നിർദ്ദേശമനുസരിച്ച് തനിക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നും ചന്ദനമരവുമായി ബന്ധപ്പെട്ട വിവാദത്തിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് മറുപടി പറയേണ്ടതെന്നും ചാർജ് ഓഫീസർ ഡേവിസ് വ്യക്തമാക്കി. ചന്ദനമരങ്ങൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ വനംവകുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് അന്വേഷണം ആരംഭിച്ചതോടെയാണ് നിലവിൽ വിവാദങ്ങൾ ആരംഭിച്ചത്. രഹസ്യവിവരത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് 3 കഷണം ചന്ദനമരകഷ്ണങ്ങൾ കഴിഞ്ഞ ദിവസം ഓഫീസ് പരിസരത്ത് നിന്ന് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം സംഭവം വീണ്ടും വിവാദമായ പശ്ചാത്തലത്തിൽ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായി ഇന്ന് രാവിലെ ഓഫീസിലെത്തിയ DCC ജനറൽ സെക്രട്ടറി MG ബിജുവിനോടും മണ്ഡലം പ്രസിഡന്റ് ഡെന്നീസ് കണിയാരത്തോടും ചാർജ് ഓഫീസർ മോശമായി പെരുമാറിയതാണ് ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് കാരണമായത്. വിവാദത്തെക്കുറിച്ച് അന്വേഷിച്ച കോൺഗ്രസ് നേതാക്കളോട് വഴിപോക്കരോട് കാര്യങ്ങൾ പറയാൻ തനിക്ക് ആകില്ലെന്ന ധിക്കാരം നിറഞ്ഞ മറുപടിയാണ് ഓഫീസർ പറഞ്ഞതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഇതേ തുടർന്ന് കൂടുതൽ പ്രവർത്തകർ സ്ഥലത്തെത്തി ഓഫീസറെ തടഞ്ഞുവെക്കുകയായിരുന്നു. ഉടൻ തന്നെ മാനന്തവാടി SI ഉബൈദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രതിഷേധം നിയന്ത്രണ വിധേയമാക്കി. ഇതിനിടയിൽ വകുപ്പ് ഡയറക്ടറോട് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കയ്യേറ്റം ചെയ്തുവെന്ന് ചാർജ് ഓഫീസർ ഫോണിൽ പറഞ്ഞത് പ്രവർത്തകരെ വീണ്ടും പ്രകോപിപ്പിച്ചു. പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. ഒടുവിൽ SI ഉബൈദിന്റെ സാന്നിധ്യത്തിൽ കോൺഗ്രസ് നേതാക്കളായ MG ബിജു, ഡെന്നിസ് കണിയാരം, PV ജോർജ്, മുജീബ് കോടിയാടൻ തുടങ്ങിയവരും ചാർജ് ഓഫീസറും ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 27 April ഡയറക്ടറുമായി സംസാരിച്ച് സംഭവവുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ അറിയിക്കാമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. വയനാട് ന്യൂസ്, മാനന്തവാടി. വയനാട് വിഷന്റെ എല്ലാമായിരുന്ന വിനീത് വി മാത്യുവിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 3 ആണ്ട്. 2014 April 22 മഞ്ഞ ചസായാനത്തിലാണ് വിനീത് എന്ന മനുഷ്യസ്നേഹി മരണത്തിന്റെ തണുത്ത കൈപിടിച്ച് യാത്രയായത്. അദ്ദേഹത്തിന്റെ ദീപ്തമായ സ്മരണകൾക്ക് മുന്നിൽ വയനാട് വിഷൻ കുടുംബത്തിന്റെ പ്രണാമം. ചുട്ടുപൊള്ളുന്ന 2014 April 22 മഞ്ഞച്ച പകൽ വയനാട് വിഷന്റെ മനസ്സിൽ നിന്നും കാലത്തിന്റെ കുത്തൊഴുക്കിൽ മറവിയുടെ ആഴത്തിലേക്ക് വീണുപോകില്ല. വർഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴും കലണ്ടറിലെ താളുകൾ മറഞ്ഞു വരുമ്പോൾ April 22 ഞങ്ങൾക്കെന്നും ഇരുണ്ട ദിനമായിരിക്കും. അത്രയേറെയാണ് വിനീത് എന്ന മനുഷ്യനോട് വയനാട് വിഷൻ കുടുംബത്തിനുള്ള അതിരുകളില്ലാത്ത സ്നേഹം. പിരിഞ്ഞുപോയെന്ന് ഓരോ വർഷത്തിലെയും April 22 വേദനയോടെ ഓർമ്മിപ്പിക്കുമ്പോഴാണ് മിഴികൾ അറിയാതെ തുളുമ്പിപ്പോകുന്നത്. നനച്ചിരിക്കാത്ത മരണം വിനീതിനെ തട്ടിയെടുത്ത് നിഗൂഢലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ചുട്ടുപൊള്ളുന്ന വേദനകളുടെ തുരത്തിൽ ഒറ്റപ്പെട്ടു പോവുകയായിരുന്നു. വിനീത് നേതൃത്വം കൊടുത്ത് ആരംഭിച്ച എന്നാൽ പൂർത്തിയാക്കാൻ കഴിയാത്ത ബാക്കി വെച്ച സ്വപ്നങ്ങൾ പൂർത്തീകരിച്ച് അദ്ദേഹത്തിന്റെ ആത്മാവിനെ ആശ്വസിപ്പിക്കുകയാണ്. ഡിജിറ്റലൈസേഷൻ എന്ന മഹാദൗത്യം പൂർത്തീകരിച്ച് ഏറെ ദൂരം പിന്നിട്ട ഈ വേളയിൽ ഇതിന്റെ സങ്കീർണത നിറഞ്ഞ ആദ്യ നാളുകളിൽ പ്രതിസന്ധികളില്ലാതെ നയിച്ചത് വിനീതാണ്. വിനീതിന്റെ വേർപാടിന് 3 ആണ്ട് തികയുന്ന ഈ വേളയിൽ KBTV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ബത്തേരി മേഖല അദ്ദേഹത്തെ അനുസ്മരിച്ചു. COA ബത്തേരി മേഖലാ പ്രസിഡന്റ് സുനീഷ് കുര്യാക്കോസ്, സെക്രട്ടറി ബ്രിജുരാജ്, ചാനൽ MD സജി ദേവസ്യ, അഡ്മിനിസ്ട്രേറ്റർ അബ്ദുള്ള, റോയി വി ജേക്കബ്, അരവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. വിനീതിന്റെ ഒളിമങ്ങാത്ത ഓർമ്മകൾക്കു മുന്നിൽ വയനാട് വിഷൻ കുടുംബത്തിന്റെ പ്രണാമം. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. ദേശീയപാത 766 തുടരുന്ന രാത്രിയാത്രാ നിരോധനം നീക്കണമെന്നാവശ്യപ്പെട്ട് യുവജന കൂട്ടായ്മയായ ഫ്രീഡം ടു മൂവ് ബത്തേരിൽ രാപ്പകൽ സമരത്തിന് തുടക്കമായി. ഇന്ന് രാവിലെ 10 മണിക്ക് ആരംഭിച്ച സമരം നാളെ രാവിലെ 10 മണിക്ക് അവസാനിക്കും. വരാൻ പോകുന്ന സമരങ്ങളുടെ തുടക്കമെന്ന നിലയിലാണ് ഈ സമരം. ബത്തേരി സ്വതന്ത്ര മൈതാനിയിലാണ് രാപ്പകൽ സമരം ആരംഭിച്ചിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച പ്രതിഷേധ പരിപാടി നാളെ രാവിലെ 10 മണിക്കാണ് സമാപിക്കുക.
യുവജന കൂട്ടായ്മയായ ഫ്രീഡം ടു മൂവിന്റെ 26 പ്രവർത്തകരാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. നിലവിൽ സുപ്രീംകോടതിയിൽ നിലനിൽക്കുന്ന കേസിൽ അഡ്വക്കേറ്റ് ഗോപാൽ സുബ്രഹ്മണ്യത്തെ സഹായിക്കാൻ സംസ്ഥാന സർക്കാർ അഭിഭാഷക സംഘത്തെ നിയോഗിക്കുക, പാത അടച്ചതിനെ തുടർന്നുള്ള നഷ്ടം കണക്കാക്കാൻ സാമ്പത്തിക സർവേ നടത്തി സുപ്രീംകോടതിയിൽ സമർപ്പിക്കുക, നിരോധനം സംബന്ധിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഊർജിതമാക്കുക എന്നീ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. പ്രതിഷേധ പരിപാടി ബത്തേരി മുനിസിപ്പൽ ചെയർമാൻ സി കെ സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. വാസ്തവം പറഞ്ഞാൽ യാത്രക്കാർ ഒരു കാലിച്ചായ കുടിക്കാൻ പോലും സുൽത്താൻ ബത്തേരി പട്ടണത്തിൽ ഇറങ്ങാനുള്ള അവസരം അല്ലെങ്കിൽ സാഹചര്യമില്ലായ്മ നമ്മുടെ പട്ടണത്തിന്റെ വ്യാപാരത്തെയും മറ്റു മേഖലയെയും പ്രതികൂലമായി ബാധിക്കുക. മാത്രമല്ല, നമ്മുടെ സംസ്ഥാന അതിർത്തി ആയിട്ടുള്ള ഒരു പട്ടണം എന്ന നിലയിൽ ഈ പട്ടണം ദുർബലപ്പെടുന്നതിന്റെ ഭാഗമായി ഒരു കാലഘട്ടത്തിൽ വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു പട്ടണം എന്ന നിലയിൽ ഈ കേരളത്തിലെ അറിയപ്പെടുന്ന പല വ്യാപാര കേന്ദ്രങ്ങളും സുൽത്താൻ ബത്തേരിയെ വയനാട്ടിലേക്ക് ലക്ഷ്യം വെച്ചാൽ സുൽത്താൻ ബത്തേരിയായിരുന്നു അവരുടെ മുമ്പിലെ പ്രധാന ലക്ഷ്യം. തുടർന്ന് വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ സമരപന്തലിലെത്തി പിന്തുണ പ്രഖ്യാപിച്ചു. വയനാട് ന്യൂസ്, ബത്തേരി. വയനാട്ടുകാരെ ഏറെ ബാധിക്കുന്ന രാത്രിയാത്രാ നിരോധനം ചർച്ച ചെയ്യുമെന്ന് BJP ബാംഗ്ലൂർ MP PC മോഹൻ. വയനാട് പാർലമെന്ററി ഉപരിപ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് കോടതിയിലെ വിഷയമാണ്. കോടതിക്ക് പുറത്തുള്ള സാധ്യതകൾ ആരായുമെന്നും അദ്ദേഹം പറഞ്ഞു. കെ സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് സജി ശങ്കർ, PC മോഹനൻ മാസ്റ്റർ, കെ മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പുൽപ്പള്ളി താഴെയങ്ങാടിയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന മത്സ്യമാംസ മാർക്കറ്റ് അടച്ചുപൂട്ടാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന പരാതി. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന മാർക്കറ്റിൽ നിന്ന് മത്സ്യം വാങ്ങിക്കഴിച്ച 3 പേർക്ക് പക്ഷി വിഷബാധയേറ്റിട്ടും ആവശ്യമായ നടപടിയെടുക്കാൻ പഞ്ചായത്ത് തയ്യാറാകുന്നില്ലെന്നും ആരോപണം. താഴെയങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന മത്സ്യമാംസ മാർക്കറ്റ് പലതിനും ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും മത്സ്യം വാങ്ങിയ 3 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റിട്ടും മാർക്കറ്റിൽ ആവശ്യമായ പരിശോധന നടത്തുന്നതിനോ അനധികൃതമായി പ്രവർത്തിക്കുന്ന മാർക്കറ്റ് അടച്ചുപൂട്ടുവാനോ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും നടപടിയുണ്ടായിട്ടില്ല. സംഭവമുണ്ടായി 3 ദിവസം കഴിഞ്ഞിട്ടും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്ന കുടുംബം വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഗ്രാമപഞ്ചായത്തിനും പരാതി നൽകിയെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദം മൂലം പ്രശ്നം ഒതുക്കി തീർക്കാനാണ് ശ്രമം നടക്കുന്നത്. ചില ഭരണകക്ഷിയിലെ ഉന്നതരുടെ സ്വാധീനം മൂലം ഉദ്യോഗസ്ഥർക്ക് നടപടിയെടുക്കാനും കഴിയാത്ത അവസ്ഥയാണത്രേ. പഞ്ചായത്തിലെ സാനിറ്ററി ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ മാർക്കറ്റിൽ പരിശോധന നടത്തിയതിന്റെ പേരിൽ ജീവനക്കാരനെതിരെ അഴിമതി ആരോപണം നടത്തി അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമാണ് നടത്തുന്നത്. ഇതുമൂലം മറ്റ് വിവിധ ഉദ്യോഗസ്ഥർക്ക് പ്രശ്നത്തിൽ ഇടപെടാനും കഴിയാത്ത അവസ്ഥയാണ്. അനധികൃതമായി പ്രവർത്തിക്കുന്ന മാർക്കറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടതിയെ സമീപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വർഷാവർഷം മാർക്കറ്റിലെ സ്റ്റാളുകളുടെ എണ്ണം അനുസരിച്ച് ലൈസൻസ് നൽകാതെ മുൻകാലങ്ങളിലെ ലൈസൻസ് പുതുക്കിയെന്ന് വരുത്തി തീർത്താണ് പഞ്ചായത്ത് സ്റ്റാൾ തുറന്നുകൊടുക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഇത്തരം നിയമ നടപടിക്കെതിരെയാണ് ആക്ഷൻ കമ്മിറ്റി കോടതിയെ സമീപിക്കുന്നത്. പഞ്ചായത്ത് ബോർഡ് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് വിഷയത്തിൽ യോഗം ചേർന്നെങ്കിലും മാർക്കറ്റ് അടച്ചുപൂട്ടുന്നത് വൈകിപ്പിക്കാനുള്ള നീക്കത്തെ തുടർന്നാണ് നിയമപരമായി നേരിടാൻ ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. താഴെയങ്ങാടിയിൽ മത്സ്യമാർക്കറ്റിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത പഴകിയതും ചീഞ്ഞളിഞ്ഞതുമായ മത്സ്യം വിൽക്കുന്നുവെന്ന് രേഖാമൂലം പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മത്സ്യമാംസ മാർക്കറ്റ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാൻ തീരുമാനിച്ചതായി പുൽപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രകാശ്. സാനിറ്ററി ഇൻസ്പെക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 107/17 നമ്പർ പ്രകാരം മാർക്കറ്റ് അടച്ചുപൂട്ടിയതെന്നും ഇവർ പറഞ്ഞു. പല തവണകളിലായിട്ട് മാർക്കറ്റിലെ വിൽപ്പന നടത്തുന്ന ഭക്ഷ്യവസ്തുക്കൾ ഗുണനിലവാരം കുറഞ്ഞതാണ് എന്നുള്ള നിരന്തരമായ പരാതികൾ പഞ്ചായത്തിന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈസ്റ്റർ വിഷു ദിനങ്ങളോടനുബന്ധിച്ചുകൊണ്ട് മത്സ്യ മാർക്കറ്റിലെ ഒരു പരിശോധന നടത്താൻ വേണ്ടിയിട്ട് ഹെൽത്ത് ഇൻസ്പെക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ചെന്നപ്പോഴേക്കും അവിടെ നിന്ന് മോശമായ ഒരു പ്രതികരണമാണ് വ്യാപാരികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. തീർച്ചയായും ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല മത്സ്യം കഴിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം മാർക്കറ്റിൽ നിന്ന് ഒരുക്കി കൊടുക്കുക എന്നുള്ളത് പഞ്ചായത്തിന്റെ ബാധ്യതയാണ്. അത് ആയതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് മാർക്കറ്റ് മത്സ്യ മാർക്കറ്റ് അടച്ചിടാനുള്ള തീരുമാനവും. മത്സ്യമാർക്കറ്റിൽ നിന്ന് വാങ്ങിയ മത്സ്യത്തിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മാർക്കറ്റ് ഉടമകൾ പറഞ്ഞു. മാർക്കറ്റിനെ തകർക്കാനുള്ള ചിലരുടെ നീക്കമാണ് ഇതിന്റെ പിന്നിൽ. കോഴിക്കോട് തലശ്ശേരി ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന മത്സ്യങ്ങളാണ് വിൽപ്പന നടത്തുന്നത്. എന്നാൽ ഇത് കഴിച്ച ആർക്കും വിഷബാധയേറ്റിട്ടില്ലെന്നും ഇവർ പറഞ്ഞു. കോഴിക്കോട് നിന്നും തലശ്ശേരി നിന്നാണ് ഇവിടെ മീൻ വരുന്നത്. പച്ചമീൻ വയനാട്ടിലേക്ക് എല്ലാ ഭാഗത്തു നിന്നും വരുന്ന മീനുകളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. അത് അന്നു വരുന്ന മീൻ അന്നു വിറ്റൊഴിവാക്കുകയാണ്. ഈ അയിലെ മത്സ്യം അനേകം ആൾക്കാർ കഴിച്ചിട്ടുണ്ട്. ഒരാൾക്കും ഈ കംപ്ലൈൻ്റ് ഇല്ല. ഭക്ഷ്യവിഷബാധ വേറെ എവിടെ നിന്നെങ്കിലും വന്നതാണോ എന്നുള്ളത് നമുക്ക് സംശയമുണ്ട്. അല്ലാതെ മീൻ വന്നതാണെന്നുള്ളത് പറയാൻ കഴിയില്ല. ആ ആരോപണം ഉന്നയിച്ചപ്പോൾ പഞ്ചായത്ത് തടച്ചു കൂട്ടാൻ തീരുമാനിച്ചത്. ഞങ്ങളെ ഉപജീവനം മൊത്തം തകരാറായി കിടക്കുകയാണ്. അതിനൊരു ഉചിതമായ തീരുമാനം എടുക്കണം.
ഏപ്രിൽ 24 മുതൽ സപ്ലൈകോയിൽ ഒരു വിഭാഗം ജീവനക്കാർ പണിമുടക്കും. കോർപ്പറേഷൻ ജീവനക്കാരുടെ സംഘടനയായ സപ്ലൈകോ എംപ്ലോയീസ് ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് അനിശ്ചിതകാല പണിമുടക്ക്. പണിമുടക്ക് സപ്ലൈകോയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കും. സപ്ലൈകോയിലെ കോർപ്പറേഷൻ ജീവനക്കാരാണ് ഈ മാസം 24 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുന്നത്. സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുക, തുല്യജോലിക്ക് തുല്യവേതനം, സുപ്രീംകോടതി വിധി നടപ്പാക്കുക, ജീവനക്കാർക്ക് പ്രമോഷനും പെൻഷനും നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഐക്യ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം. സമരം കൽപ്പറ്റ, മാനന്തവാടി ഡിപ്പോകളെ സാരമായി ബാധിക്കുമെന്നും ബത്തേരിയിൽ ചലനം സൃഷ്ടിക്കുമെന്നുമാണ് സമരക്കാർ പറയുന്നത്. സമരം ഗ്രാമീണ മേഖലകളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഗ്രാമീണ മേഖലകളിലെ ഔട്ട്ലെറ്റുകളിൽ ഭൂരിപക്ഷവും കോർപ്പറേഷൻ ജീവനക്കാരാണുള്ളത്. വയനാട് ന്യൂസ്, ബത്തേരി. KSRTC നഷ്ടമുണ്ടാക്കി ദേശസാൽകൃത റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നതായി KSRTC സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇത്തരത്തിൽ KSRTC നഷ്ടമുണ്ടാക്കി സർവീസ് നടത്തുന്നവർക്കെതിരെ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ നടപടിയെടുക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. സർവീസ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ ബസ് 4 ബസ്സും ഒരു സ്പെയർ ബസ് അടക്കം കൊടുത്തിട്ടുള്ളത്. പക്ഷെ മാനേജ്മെന്റ് സർവീസ് നടത്തുന്നില്ല. മാനേജ്മെന്റ് മാത്രം ഗ്രൂപ്പിൽ തന്നെ അതിനായിട്ടാണ് ഇപ്പൊ ഞങ്ങള് ഈ ഇടപെടലാണ് എത്തി. ജനങ്ങളും ഇന്നലെ വേണമെന്ന് പറയുന്നതിന് കാരണം പ്രധാന വിഷയമാണ് മാനേജ്മെന്റ് അത്ര കാര്യങ്ങൾ. ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ 17-ാം തീയതി 7,33,00,000 രൂപ കളക്ഷൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ബസ് ഓടിച്ചിട്ടുണ്ടായത്. കാരണം ബസ് ഓടിച്ചാൽ കളക്ഷൻ ഉണ്ടാവും എന്നുള്ളത് കറക്റ്റാണ്. ബസ് ഓടിക്കാതിരുന്നതിന്റെ ഒരു ചെറിയ കുഴപ്പങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിനെതിരായിട്ട് ഞങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നത്. മാനന്തവാടി KSRTC ഡിപ്പോയിൽ വിഷു ഈസ്റ്റർ കാലയളവിൽ ലഭിച്ചത് 1.5 കോടിയുടെ കളക്ഷൻ. ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചത് 11,50,000 രൂപയാണ് അന്നത്തെ വരുമാനം. വിഷുത്തലേനായ 13 10,94,241 രൂപയും 14 7,60,678 രൂപയും ലഭിച്ചു. 15 8,53,145 രൂപയും ഈസ്റ്റർ ദിനത്തിൽ 752,812 രൂപയും വരുമാനമായി ലഭിച്ചു. 17 10,85,428 രൂപയും 11 11,46,269 രൂപയുമാണ് ലഭിച്ചത്. 6 ദിവസങ്ങളിലായി 1,24,67,884 രൂപയാണ് വരുമാനം. ജൻഡർ ബസ്സുകൾ ഉൾപ്പെടെയുള്ള സർവീസുകളിൽ നിന്നാണ് ഇത്രയും വരുമാനം ലഭിച്ചത്. സംസ്ഥാന തലത്തിൽ KSRTC റെക്കോർഡ് വരുമാനം ലഭിച്ചത് 17-ാം തീയതിയായിരുന്നെങ്കിൽ മാനന്തവാടി ഡിപ്പോയിൽ 18-ന് കൂടുതൽ കളക്ഷൻ ലഭിച്ചത്. കോഴിക്കോട് ഉൾപ്പെടെയുള്ള ദീർഘദൂര സർവീസുകളും ഗ്രാമീണ സർവീസുകളും കൃത്യമായി ഓടിച്ചാണ് വരുമാനം KSRTC വർദ്ധിപ്പിച്ചത്. ആവശ്യത്തിന് കണ്ടക്ടർമാർ ഇല്ലാതിരുന്നിട്ടും പരമാവധി സർവീസുകൾ നടത്തിയാണ് അവധി ദിനങ്ങൾ ഇവർ യാത്രക്കാരെ സഹായിച്ചത്. വയനാട് ന്യൂസ്, മാനന്തവാടി. സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ അവധിക്കാല കോച്ചിംഗ് ക്യാമ്പിന് തുടക്കമായി. ഫുട്ബോൾ, വോളിബോൾ, ഷട്ടിൽ, നീന്തൽ, അത്ലറ്റിക്സ് തുടങ്ങിയ ഇനങ്ങളിലാണ് 2 മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ്. പുൽപ്പള്ളി വിജയ ഹൈസ്കൂൾ ഗ്രൗണ്ട്, പഴശ്ശിരാജ കോളേജ് ഗ്രൗണ്ട് എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് നടക്കുക. സംസ്ഥാന ദേശീയ തലത്തിലെ മികച്ച പരിശീലകരുടെ നേതൃത്വത്തിലാണ് വിവിധ ഗ്രൌണ്ടുകളിലായി പരിശീലനം നടത്തുന്നത്. അക്കാദമിയുടെ നേതൃത്വത്തിൽ ഇത് 4-ാം തവണയാണ് പരിശീലനം. മുൻകാല ക്യാമ്പുകളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ദേശീയ സംസ്ഥാന സ്കൂൾ മേളകളിൽ ക്യാമ്പിൽ പങ്കെടുത്ത 20-ഓളം വിദ്യാർത്ഥികൾക്ക് സ്വർണം, വെള്ളി മെഡലുകൾ ലഭിച്ചിരുന്നു. ഇതിനു പുറമെ ഇവിടെ പരിശീലനം നൽകിയ 6-ഓളം വിദ്യാർത്ഥികൾക്ക് സായി അക്കാദമിയിലും ഉഷ സ്കൂളിലും അഡ്മിഷൻ ലഭിച്ചതും അക്കാദമിയുടെ പരിശീലനത്തിന്റെ ഫലമായാണ്. പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, പൂതാടി, മാനന്തവാടി പഞ്ചായത്തുകളിൽ നിന്നുള്ള 10 വയസ്സ് മുതൽ 15 വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് പരിശീലനം. ഇതിനു പുറമെ ദേശീയ സംസ്ഥാന പരിശീലകരുടെ നേതൃത്വത്തിൽ 40-ഓളം വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഫുട്ബോൾ പരിശീലനത്തിൽ വിദേശ കോച്ചുകൾ ഉൾപ്പെടെ എത്തിയാണ് പരിശീലനം നൽകിവരുന്നത്. പുൽപ്പള്ളി മേഖലയിലെ കായിക അധ്യാപകരുടെയും ദേശീയ സംസ്ഥാന കായിക താരങ്ങളുടെയും നേതൃത്വത്തിലുള്ളവരാണ് അക്കാദമിയുടെ നേതൃത്വത്തിൽ പരിശീലന പരിപാടി ആരംഭിച്ചിരിക്കുന്നത്. നീന്തൽ പരിശീലനത്തിന് PA ഡിവെൽസും, വോളിബോളിന് ബേബി ചൊങ്ങാടക്കരയും, ഫുട്ബോൾ പരിശീലനത്തിന് തൊട്ടിയിൽ ജോൺസണും ജോൺസൺ വിരിപ്പുമറ്റവും, അറ്റ്ലസ് മത്സരങ്ങൾക്ക് ദേശീയ താരങ്ങളായിരുന്ന CP വിൻസെന്റ്, ജോസ് പ്രകാശ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം. May 30 വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെയാണ് പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് അക്കാദമി പ്രസിഡന്റ് ജോസഫ് പറഞ്ഞു. പുൽപ്പള്ളി സ്പോർട്സ് അക്കാദമി ഫുട്ബോൾ, വോളിബോൾ, അത്ലറ്റിക്സ്, ബാസ്കറ്റ്ബോൾ, ഷട്ടിൽ, ബാഡ്മിന്റൺ, ഇങ്ങനെ നീന്തൽ, ഈ ഇനങ്ങളിലാണ് പരിശീലന പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുൽപ്പള്ളി സ്പോർട്സ് അക്കാദമി അഭിമാനകരമായ പല നേട്ടങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ കൈവരിക്കുകയുണ്ടായി. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. പാചകവാതക സബ്സിഡി ലഭിക്കാതായിട്ട് 13 വർഷം. നിയമ നടപടിക്കൊരുങ്ങി പഞ്ചായത്തംഗം. നെന്മേനി പഞ്ചായത്തംഗം KCK തങ്ങളാണ് ഗ്യാസ് ഏജൻസിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുന്നത്. നെന്മേനി ഗ്രാമപഞ്ചായത്തിലെ താഴത്തൂർ സ്വദേശിയും പഞ്ചായത്തംഗവുമായ KCK തങ്ങൾക്കാണ് കഴിഞ്ഞ 13 വർഷമായി പാചകവാതക സബ്സിഡി ലഭിക്കാത്തത്.
ഇദ്ദേഹം ബത്തേരിയിലെ എച്ച് പി ഗ്യാസ് ഏജൻസിയിൽ നിന്നുമാണ് കണക്ഷൻ എടുത്തത്. 2006 വരെ സബ്സിഡി കഴിഞ്ഞിട്ടുള്ള തുക നൽകിയാണ് ഇദ്ദേഹം പാചകവാതകം എടുത്തിരുന്നത്. എന്നാൽ സബ്സിഡി ബാങ്കിലൂടെയാക്കിയതിനു ശേഷം ഇതുവരെ തങ്ങൾക്ക് സബ്സിഡി ലഭിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച് ഗ്യാസ് ഏജൻസി ഓഫീസിൽ കയറിയിറങ്ങിയതിന് എണ്ണമില്ലെന്നാണ് ഇയാൾ പറയുന്നത്. 1000 തവണയല്ല ഇവരെ ഓഫീസിൽ കയറി ഇറങ്ങിയത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്താൻ കാരണം. 1000 തവണയൊന്നല്ല ഇവർ ഓഫീസിൽ കയറി. ഇവർ ഒരു ജനപ്രതിനിധിയുള്ള നിലയിൽ എന്നോട് ഈ സമീപനമാകുമ്പോൾ ഒരു പാവപ്പെട്ട സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ടാണ് ഇത് ജനങ്ങളെ അറിയാൻ വേണ്ടി, ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി മാധ്യമപ്രവർത്തകർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് സംബന്ധിച്ച് നിയമ നടപടിക്കൊരുങ്ങുകയാണ് കെ സി കെ തങ്ങൾ. വയനാട് ന്യൂസ്, ബത്തേരി. ചെതലയം സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ മോർ ഗീവർഗി സാദായുടെ ഓർമ്മ പെരുന്നാളിന് മുന്നോടിയായി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡി എം വിംസ് ആശുപത്രിയുടെയും ജെ എസ് ഒ വൈ എ ചെതലയം യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ ബൈജു മനേത്ത് അധ്യക്ഷനായിരുന്നു. മുനിസിപ്പൽ കൌൺസിലർമാരായ കണ്ണിയൻ അഹമ്മദ് കുട്ടി, ഷെറീന അബ്ദുള്ള, ഫാദർ എൽദോ അമ്പഴത്താംകുടി തുടങ്ങിയവർ സംസാരിച്ചു. മുൻതൂക്കം കൊടുക്കേണ്ട ഒരു കർമ്മ പദ്ധതിയാണ് ഈ ഇടവകയിലെ യൂത്ത് അസോസിയേഷൻ ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്ന് ഒരുപക്ഷെ നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരിതത്തിൽ എന്ന് പറയുന്നത് ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ ദുരന്തമായി തീർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. തോണിച്ചാലിൽ അത്തേരിക്കുന്നിൽ പ്രവർത്തിക്കുന്ന ശില, ബ്രിക്ക് ആൻഡ് ഗ്രാനൈറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് നടത്തി വന്ന ജനകീയ സമരം വിജയം കണ്ടു. ജനങ്ങളുടെ ജീവന ഭീഷണിയായ ക്രഷർ അടച്ചുപൂട്ടാനാണ് ട്രൈബ്യൂണൽ ഉത്തരവ്. പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തിയ ക്രഷർ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി കഴിഞ്ഞ 276 ദിവസമായി നടത്തി വന്ന സമരമാണ് വിജയം കണ്ടത്. കഴിഞ്ഞ 18 വർഷമായി ഇവിടെ പ്രവർത്തിച്ചു വന്നിരുന്ന ക്രഷർ ഏതാനും വർഷം മുൻപാണ് ആധുനിക മെഷീനുകൾ സെറ്റ് ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത്. ഇതോടെ പ്രദേശത്ത് ശബ്ദമലിനീകരണവും പൊടിശല്യവും ഏറി. കൂടാതെ ക്രഷറിന് സമീപത്തെ 17 ആദിവാസി വീടുകൾക്ക് കേടുപാട് സംഭവിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ക്രഷർ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചത്. ക്രഷറിന് പഞ്ചായത്ത് ലൈസൻസ് നൽകാതായതോടെ പഞ്ചായത്തിന്റെ നടപടിക്കെതിരെ ഉടമ ട്രൈബ്യൂണലിനെ സമീപിക്കുകയും ചെയ്തു. എന്നാൽ ട്രൈബ്യൂണൽ പഞ്ചായത്തിന്റെ വാദം അംഗീകരിച്ചതോടെയാണ് കഴിഞ്ഞ 276 ദിവസമായി നടന്നു വന്ന ജനകീയ സമരം വിജയിച്ചത്. ഇതോടെ ഇന്ന് സമരം അവസാനിപ്പിച്ചു. ആ സമരരംഗത്ത് കടന്നു വന്നപ്പോൾ ആ സമരസമിതി ഉന്നയിച്ച കാര്യങ്ങൾ അത്രയും ശരിവെച്ചുകൊണ്ട് നിയമപ്രകാരമല്ല ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് നിയമപരമായി തന്നെ നീതിപാലകർ വിധി പ്രഖ്യാപിച്ച ഒരു സുദിനമാണെന്ന് ഈ പ്രദേശത്തെ 60 കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമാണ്. ആദിവാസികൾ അടക്കം വരുന്ന, സ്ത്രീകളടക്കം വരുന്ന ആളുകൾ അവരുടെ നിത്യജീവിതത്തിന് ഉതകുന്ന തൊഴിലുറപ്പ് പദ്ധതിക്ക് പോലും പോകാതെയാണ് ഈ 257 ദിവസവും ഇവിടെ തുടർച്ചയായ സമരരംഗത്ത് അണിനിരക്കുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് നടന്ന സമാപന സമ്മേളനം മനുജി കുഴിവേലി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഷീല കമലാക്ഷി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി വത്സ, പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, മാനന്തവാടി. പ്രത്യേക കേന്ദ്ര സഹായ പദ്ധതി പ്രകാരം പട്ടികവർഗ വികസന വകുപ്പ് നടപ്പാക്കുന്ന സഹായ പദ്ധതി അമ്പലവയൽ പഞ്ചായത്ത് 10 കോട്ടൂർ വാളശ്ശേരി കോളനിയിൽ നടന്നു. ഗുണഭോക്താക്കൾക്കുള്ള മരംപൊട്ട് യന്ത്രം, കാടുവെത്ത് യന്ത്രം എന്നിവയുടെ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം വി ജോർജ് നിർവഹിച്ചു. വയനാട് ജില്ലാ ഹോമിയോ വിഭാഗം കോളനി നിവാസികൾക്കായി മെഡിക്കൽ ക്യാമ്പും നടത്തി. ക്യാമ്പിന് ഡോക്ടർ ലേന നേതൃത്വം നൽകി. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും ഇമ്മൻ ജ്വല്ലറി സ്കിൽ ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യയും സംയുക്തമായി പരമ്പരാഗത സ്വർണ്ണ തൊഴിലാളികൾക്ക് ലേബർ കാർഡ് വിതരണം ചെയ്തു. മധുരൈ ഗോൾഡ് സ്മിത്ത് അക്കാദമിയുടെ നേതൃത്വത്തിൽ പരിശീലനവും ബത്തേരിയിൽ നടത്തി. ഗോൾഡ് സ്മിത്ത് അസോസിയേഷൻ സംസ്ഥാന കോർഡിനേറ്റർ സജി കൊട്ടിയൂർ, രാംദാസ് ബത്തേരി എന്നിവർ നേതൃത്വം നൽകി. പരമ്പരാഗത തൊഴിലാളികൾക്കുള്ള പ്രധാനമന്ത്രി കൗശൽ വികാസ് വയോജൻ എന്ന പേരിൽ ബത്തേരി ബ്രൈറ്റ് സ്കൂളിൽ വച്ച് ഇപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങും അതിനോടൊപ്പം എക്സാമും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പരമ്പരാഗത തൊഴിലാളികൾക്ക്, സ്വർണ്ണ തൊഴിലാളികൾക്ക് ഇതുവരെ സർക്കാർ കൊടുത്തിരുന്ന ആനുകൂല്യങ്ങളൊന്നും കിട്ടാൻ അല്ലെങ്കിൽ അത് മേടിക്കാനുള്ള ഒരു സാഹചര്യം ഇത് രണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇത് വളരെ പ്രാബല്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവിടെ നിന്ന് 50 പേർക്ക് ഇന്ന് ട്രെയിനിങ്ങും അതോടൊപ്പം എക്സാമും നടന്നുകൊണ്ടിരിക്കുക. സുൽത്താൻ ബത്തേരിയിൽ 2005 മുതൽ പ്രവർത്തിച്ചു വരുന്ന അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി വിഷൻ 2023 എന്ന നിലയിൽ പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കാൻ തീരുമാനിച്ചതായി സൊസൈറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ഇതിന്റെ ഭാഗമായി ഈ മാസം 26 ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ബത്തേരി മിൽ സൊസൈറ്റി ഹാളിൽ സഹകരണ കൺവെൻഷൻ നടത്തുമെന്നും കൺവെൻഷൻ നബാർഡ് വയനാട് AGM NM സജികുമാർ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വയനാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും സേവനം നൽകുന്ന രൂപത്തിലുള്ള ബിസിനസ് കറസ്പോണ്ടൻസിൻ്റെ ഒരു സേവന കേന്ദ്രങ്ങൾ തുടങ്ങുക എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ ഓരോരുത്തരുടെയും വീട്ടിൽ ചെന്ന് ഞങ്ങൾ ഡെപ്പോസിറ്റ് വാങ്ങിക്കും. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ ക്യാഷ് സ്ഥാപനത്തിൽ വരാതെ തന്നെ അവരുടെ ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കും. മറ്റ് അവരുമായി ബന്ധപ്പെട്ട പല ആവശ്യങ്ങളും ജില്ലയിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ നടത്തിയ മെഗാ അദാലത്തിൽ 16 കേസുകൾ തീർപ്പായി. കളക്ടറേറ്റ് ഹാളിൽ വനിതാ കമ്മീഷൻ അംഗം ഡോക്ടർ പ്രമീള ദേവിയുടെ അധ്യക്ഷതയിലാണ് യോഗം സംഘടിപ്പിച്ചത്. ജില്ലാ അമച്വർ ബോക്സിംഗ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 28 മുതൽ അവധിക്കാല ബോക്സിംഗ് ക്യാമ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 12 വയസ്സിന് മുകളിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ക്യാമ്പിൽ പങ്കെടുക്കാം. സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് എം മധു ഉദ്ഘാടനം ചെയ്യുമെന്നും ഇവർ പറഞ്ഞു. ഒരുപാട് മത്സരങ്ങൾ ചാമ്പ്യൻഷിപ്പുകളൊക്കെ വയനാട്ടിൽ നടക്കുന്നുണ്ടായി. ആദ്യമായിട്ടാണ് വയനാട്ടിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇന്റർ ക്ലബ് സ്റ്റേറ്റ് തലത്തിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പ്, അങ്ങനെ പല ചാമ്പ്യൻഷിപ്പുകളും നടത്തി. അതിൽ ഇത്തവണ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വെക്കേഷൻ പീരീഡിൽ 12 വയസ്സിന് മുകളിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു അവധിക്കാല ക്യാമ്പ് ബോക്സിംഗ് ക്യാമ്പ് നടത്തിയാണ്. സനാതന സെന്റർ ഫോർ ആൾട്ടർനേറ്റീവ് ഹെൽത്ത് കെയർ ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനവും വയനാട് ജില്ലാ യോഗ അസോസിയേഷൻ സംയുക്തമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മെയ് മാസം മുതൽ യോഗ അധ്യാപന പരിശീലന കോഴ്സും ഡിപ്ലോമ കോഴ്സും ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യൂണിവേഴ്സിറ്റി ബിരുദധാരികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന പരിശീലനത്തിൽ വിവിധ യോഗകൾ, അഷ്ടാംഗ യോഗകൾ, സൂര്യ നമസ്കാരം, അനാട്ടമി, യോഗ, ശരീരം തുടങ്ങിയ പഠന വിഷയങ്ങളാണെന്നും പരിപാടിയുടെ നടത്തിപ്പും സർട്ടിഫിക്കറ്റ് വിതരണവും SIDT നേരിട്ടാണ് നടത്തുകയെന്നും ഭാരവാഹികൾ പറഞ്ഞു. രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഭാരതീയ സാങ്കേതിക വികസന കാര്യാലയം, സ്കിൽസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് ടെക്നോളജി, അതിന്റെ കീഴിൽ വയനാട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന സനാതന സെന്റർ ഫോർ ആൾട്ടർനേറ്റീവ് ഹെൽത്ത് കെയർ ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനവും വയനാട് ജില്ലാ യോഗ അസോസിയേഷനും ചേർന്നുകൊണ്ട് യോഗയിൽ TTC കോഴ്സുകൾ ആരംഭിക്കുന്നു. അന്താരാഷ്ട്ര കുടുംബജീവിത കൗൺസിലിംഗ് ബ്രിഡ്ജ് ടു ലൈഫ് കുടുംബ കൗൺസിലിംഗ് ക്ലാസുകൾ April 27 മുതൽ 29 വരെ ബത്തേരി ശ്രേയസ് ഓഡിറ്റോറിയത്തിൽ നടത്തുമെന്ന് ഭാരവാഹികൾ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് ക്ലാസ്. പരിശീലന ക്ലാസുകൾ അന്താരാഷ്ട്ര അംഗീകാരമുള്ളതും ഇന്നത്തെ സാഹചര്യങ്ങൾക്ക് ഏറെ അനുയോജ്യവുമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 21 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികൾക്കും ദമ്പതികൾക്കും പങ്കെടുക്കാം. ബ്രിഡ്ജ് ടു ലൈഫ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ ഒരു അന്താരാഷ്ട്ര കുടുംബ പരിശീലന പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മൾ ഈ മാസം 27 വ്യാഴാഴ്ച മുതൽ 29 ശനിയാഴ്ച 5 മണി വരെ ഊട്ടി റോഡിലുള്ള ശ്രേയസ് ക്യാമ്പ് സെൻ്ററിൽ വെച്ച് ഈ കുടുംബ പരിശീലന പരിപാടി നടത്തപ്പെടുകയാണ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മേപ്പാടി പഞ്ചായത്ത് ഓഫീസിൽ മോഷണം. ഫയലുകളും ജനസേവാ കേന്ദ്രത്തിൽ നിന്ന് 2000 രൂപയും നഷ്ടപ്പെട്ടു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. മാനന്തവാടി പഴശ്ശികുടീരത്തിലെ ചന്ദനമരം മോഷണം പോയ സംഭവം വനംവകുപ്പ് അന്വേഷണം തുടങ്ങി. സംഭവത്തിലെ കുറ്റക്കാരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ചാർജ് ഓഫീസറെ ഉപരോധിച്ചു. ചാർജ് ഓഫീസർ മോശമായി പെരുമാറിയെന്നാരോപിച്ച് ഉപരോധത്തിനിടെ വാക്കേറ്റം. കുടിയേറ്റ മേഖലയിലെ വരൾച്ച കെടുതി പ്രദേശങ്ങളിലെ കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം. ജില്ലാ ഭരണകൂടം ജനപ്രതിനിധികളെ അവഗണിച്ചെന്ന്. ജനപ്രതിനിധികളെ മാറ്റി നിർത്തിയ ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട് പ്രതിഷേധാർഹമെന്ന് MLIC ബാലകൃഷ്ണൻ. വരൾച്ച സംബന്ധിച്ച റിപ്പോർട്ട് കൃഷിമന്ത്രി ജില്ലയിലെത്തി ജനപ്രതിനിധികളുമായി സംസാരിച്ച ശേഷം മാത്രമെന്നും MLA. മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ ബ്രെഡും പാലും വിതരണം നിലച്ചു. കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി സെക്രട്ടറിയെ ഉപരോധിച്ചു. നാളെ മുതൽ ബ്രെഡും പാലും വിതരണം ചെയ്യുമെന്ന് DPC ഉറപ്പ്. വയനാട് വിഷൻ മാനേജറായിരുന്ന വിനീത് വി മാത്യുവിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 3 ആണ്ട്. COA ബത്തേരി മേഖല അനുസ്മരിച്ചു. വിനീതിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ വയനാട് വിഷന്റെ പ്രണാമം. ദേശീയപാത 766 രാത്രിയാത്രാ നിരോധനം. യുവജന കൂട്ടായ്മ ഫ്രീഡം ടു മൂവ് രാപ്പകൽ സമരം ആരംഭിച്ചു. രാത്രിയാത്രാ നിരോധനം ചർച്ച ചെയ്യുമെന്ന് BJP MP PC മോഹൻ. വിഷയത്തിൽ കോടതിക്ക് പുറത്തുള്ള സാധ്യതകൾ ആരായുമെന്നും MP. പുൽപ്പള്ളിയിലെ അനധികൃത മത്സ്യമാംസ മാർക്കറ്റ് അടച്ചുപൂട്ടാൻ നടപടിയായില്ല. മാർക്കറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു.
പഴകിയ മത്സ്യം വിറ്റെന്ന സാനിറ്ററി ഇൻസ്പെക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റ് അടച്ചിടാൻ തീരുമാനിച്ചതായി പുൽപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രകാശ്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് മാർക്കറ്റിലെ വ്യാപാരികൾ. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.